ഒരു പൂച്ചയോട് കാണിച്ച, ഒരു പട്ടിയോട് കാണിച്ച, ഒരു ചെറിയ കുഞ്ഞു കിളിയോട് കാണിച്ച, ഒരു കുഞ്ഞുറുമ്പിനോട് കാണിച്ച, ഒരു സൽസ്വഭാവത്തിന്റെ പേരില്, ഒരു കാരുണ്യത്തിന്റെ പേരില്, ഒരു സ്നേഹത്തിന്റെ പേരില് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ഇത്രത്തോളം വലിയ പ്രതിഫലമാണെങ്കിൽ والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقوير ലോകത്തെ ഏറ്റവും ഉത്തമനായി പഠിച്ചിരിക്കുന്ന, ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ സത്യവൈഭവത്തിന്റെ അത്ഭുതത്തിന്റെ കവാടമേ മനുഷ്യനെന്ന മഹാത്ഭുതമേ, ആ മനുഷ്യരോടാണ് നിങ്ങൾ ഈ സ്നേഹം കാണിക്കുന്നതെങ്കിലോ, ആ മനുഷ്യരോടാണ് നിങ്ങൾ ഈ കടമ കാണിക്കുന്നതെങ്കിലോ, ആ മനുഷ്യരോടാണ് നിങ്ങൾ ഹൃദയം തുറക്കുന്ന കാരുണ്യം തുറന്നു കൊടുക്കുന്നതെങ്കിലോ, ആ മനുഷ്യനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നമുക്ക് എണ്ണിയാലൊടുങ്ങൂല. നമ്മുടെ നാടിന്റെ ചുറ്റുവട്ടത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പൂച്ചയോട് കാണിക്കുന്ന സ്നേഹത്തിന്, നായയോട് കാണിക്കുന്ന സ്നേഹത്തിന്, ജീവജാലങ്ങളോട് കാണിക്കുന്ന സുഹൃതങ്ങൾക്ക് അല്ലാഹു തരുന്ന ഇത്രത്തോളം വലിയ പ്രതിഫലമാണെങ്കിൽ ആരം പറസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്നേഹിക്കണമെന്ന് പറഞ്ഞ മനുഷ്യരെ, പിണങ്ങരുതേ എന്ന് പറഞ്ഞ മനുഷ്യരെ, തർക്കിക്കരുതേ എന്ന് പറഞ്ഞ മനുഷ്യരെ, തോളോട് തോള് ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞ മനുഷ്യരെ, കലാപകലിശുത അന്തരീക്ഷങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാവരുതേ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമേ എന്ന് ലോകത്തോട് പറഞ്ഞ കാരണക്കാരായ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങളല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന, ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, അഹംഭാവമില്ലാത്ത ഒരു നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായി നിങ്ങൾ മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം വളരെ വലുതാണ്. ഇമാം ശിബിലി റളിയല്ലാഹു തആല തന്റെ ശിഷ്യനോട് പറയുകയാണ്, ഞാൻ ചെയ്തുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു കൂലി തരുന്നുണ്ട്, പക്ഷേ ഞാൻ അനുഭവിച്ചു പോയ കബറിന്തകത്തെ ഏറ്റവും വലിയ നന്മയേതെന്നറിയോ, ഒരു പൂച്ചക്കൊരാശ്വാസം കൊടുത്തതാണെന്ന് പറയുമ്പോ, കളങ്കതയില്ലാത്ത മനസ്സുകൊണ്ട് ജീവിച്ചു മരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തരുന്നത് പരലോകത്തെ ഉന്നതമായ നേട്ടമാണ്, വിജയമാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ മുമ്പിലൂടെ കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ കടന്നുപോയപ്പോ ആ ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിയപ്പോ ആ ഒട്ടകത്തിന്റെ തേങ്ങരി തിരിച്ചറിയാനുള്ള മനസ്സുമുത്തിന് വിധങ്ങൾക്ക് ലഭിച്ചപ്പോ ആ ഒട്ടകത്തിന്റെ യജമാനനെ വിളിച്ചുകൊണ്ട് ഈ മൃഗത്തിന്റെ പേരിൽ അല്ലാഹുവിനെ നീ പേടിക്കുന്നില്ലേ എന്ന് ചോദിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ, ഇന്ന് ഉമ്മമാര് മക്കളെ കൊല്ലുമ്പോ, ഇന്ന് തന്തമാര് മക്കളെ കൊല്ലുമ്പോ, ഇന്ന് മക്കൾ മാതാപിതാക്കളെ വലിച്ചെറിയുമ്പോ, ഉപദ്രവിക്കുമ്പോ, വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവന്നിടുമ്പോ, അല്ലാഹുവേ കൂടെ കഴിയുന്ന കൂടപ്പുറത്തിന്റെ കടുത്തറുത്ത് മാറ്റുമ്പോ തന്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട പ്രിയതമനെ, തന്റെ പ്രിയതമനെ ആ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും മുറിവേൽപ്പിച്ചിട്ട് കാമുകന്റെ കൂടെ ഇറങ്ങി പോകാറുള്ള മനസ്സ് കാണിക്കുമ്പോ, പത്രം നിവർത്തി വെച്ചുകൊണ്ട് കഞ്ഞുമഞ്ചളിച്ചുകൊണ്ട് തലകുടിച്ചിരുന്ന് പൊട്ടിക്കരയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫറൂഖിന്റെ കഷായപ്പടിയിലെ വീട്ടിന്റെ കത്ത് ഇങ്ങനെ ഒരു മകൻ വളർന്നു വരാൻ പാടില്ല, ഇങ്ങനെ ഒരു മകള് വളർന്നു വരാൻ പാടില്ല. നാളെ ഒരു സമയത്ത് കഷായപ്പടിയിലെ ഉമ്മ എന്റെ മകൻ എന്നെ ചവിട്ടിയല്ലോ, എന്റെ മകൾ എന്നെ പുറത്താക്കിയല്ലോ, അവന്റെ മാളികയുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോ അവന്റെ വീട്ടിലെ വേലക്കാർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം പോലും എനിക്ക് തന്നില്ലല്ലോ അല്ലാ.
എന്ന് പറഞ്ഞുകൊണ്ട് തട്ടം കൊണ്ട് കണ്ണീർ തുടച്ച് ഫറോഖിന്റെ കഷായപ്പടിയുടെ വഴിയിലൂടെ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ഗതികേട് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ജീവിതത്തിൽ മക്കളെ സ്നേഹം പഠിപ്പിക്കുക, ആ സ്നേഹം നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഏറ്റവും നല്ല സൽസ്വഭാവിയാണ് എന്റെ ഉമ്മയെന്ന് കഷായപ്പടിയിലെ മക്കൾ പറയട്ടെ. എന്റെ വാപ്പയുടെ സ്വഭാവം കണ്ട് പഠിക്കണമെന്ന് മക്കൾ പറയട്ടെ. എന്റെ ഇക്കാടെ സ്വഭാവം കണ്ടിട്ടാണ് ഞാൻ നന്നായതെന്ന് അനുജന്മാര് പറയട്ടെ. എന്റെ ഇത്തയുടെ സ്വഭാവം കണ്ടിട്ടാണ് ഞാൻ സൽസ്വഭാവിയായതെന്ന് അനുജത്തിമാര് പറയട്ടെ. അങ്ങനെ ഒരു നല്ല ഉത്തമ ഗുണമുള്ള സ്വഭാവ സംസ്കരണമുള്ള ഒരു വലിയ തലമുറ വളർന്നു വരട്ടെ. അപ്പോഴാണ് പുണ്യ റബിയുള്ളവരും തക്ദീർ വിളിക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവുന്നത്, ആരംഭ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്, വീട്ടിൽ മൗലിദ് ഓതുന്നത്, ആ മുത്തു നബി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത്, മദീനത്ത് പോകാനുള്ള കൊതി കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി നിയ്യത്ത് ചെയ്ത് ആഗ്രഹിച്ചു വെക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകുന്നതപ്പോഴാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ, ഇന്നമാ സ്വഭാവ സൽസ്വഭാവ സംസ്കരണത്തിന്റെ പൂർത്തീകരണത്തിനാണ് എന്നെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നതെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഈ സൽസ്വഭാവം പരലോകത്ത് ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്നത് പോലെ മുഴക്കം ശിബിലി ഇമാം റളിയല്ലാഹു ഒന്നര സുഖമില്ലാതെ വന്നതാണ്, നിങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ ദയവ് ചെയ്ത് പാരനോട് പറയാം. ശിബിലി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടുന്നത് പോലെ, വലിയ വലിയ മഹത്തുക്കൾക്ക് കിട്ടുന്നത് പോലെ പുണ്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് സൽസ്വഭാവം വേണം. പക്ഷെ ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയി ചിരിച്ചുകൊണ്ട് നിൽക്കലല്ല. ചില ആളുകൾ കരുതുന്നത് ആരെ കണ്ടാലും ചിരിച്ച ഓ നല്ല വിനയമുള്ള ആളാണ്, നല്ല വിനയമുള്ള താത്തച്ചയാണ്, നല്ല സ്വഭാവമാണ്. അങ്ങനെ ചിരിച്ച് കാണിച്ചു കൊടുക്കുന്നതിലല്ല പ്രിയപ്പെട്ടവരെ സൽസ്വഭാവം എന്ന് പറയുന്നത്. നമ്മളോടൊരാൾ ഇടപെടുമ്പോൾ, എല്ലാ കാര്യത്തിലും ഇടപെടുമ്പോൾ, ഇപ്പൊ നിങ്ങൾക്കൊരാൾ സൽസ്വഭാവിയാണോ അല്ലയോ എന്ന് പറയാൻ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുമായി ആ മനുഷ്യനോട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി, സൽസ്വഭാവിയാണോ അല്ലയോ എന്ന് പറയാം. ഇപ്പോ നിങ്ങൾക്കൊരു ഇത്തയെക്കുറിച്ച്, ഒരു സൈനവായത്തയെക്കുറിച്ച്, കഷായപ്പടിയിലുള്ള സൈനവായത്തയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സൈനവ മുമ്പ് വന്നിരിക്കണേ ഇപ്പോൾ ദേഷ്യം വന്ന് പുറകിൽ പോകും, അതുകൊണ്ട് ആരിഫയാക്കാം അല്ലെങ്കിൽ ഏലയാക്കാം. ഏതെങ്കിലും ഒരു ഇത്ത സൽസ്വഭാവിയാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ മൂന്നിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിരിക്കണം. ഒന്ന്, ഒന്നെങ്കിൽ നിങ്ങൾ അവരുടെ അയൽവാസിയായിരിക്കണം. അയൽവാസിയാണെങ്കിൽ പറയാം, എന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് നൌഷാദ് വാക്കവിൽ സൽസ്വഭാവിയാണോ അല്ലയോ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. കഷായപ്പടിയിലുള്ളവർക്ക് അത് പറയാനുള്ള അവകാശമില്ല. കാരണം ഇവിടെ വരുമ്പോൾ തട്ടോ കിട്ട അത്രക്ക് അടിച്ചു ചില പോലെ ഇങ്ങനെ വരും. പക്ഷേ എന്റെ വീടിന്റെ തൊട്ടടുത്ത് കഴിയുന്നവർ പറയണം ഞാൻ സൽസ്വഭാവിയാണോ അല്ലയോ എന്ന് പറയേണ്ടതവരാണ്. മിർഷാദിയമാനി ചാലിയം പോയി, ഇപ്പൊ നാളെ ഉംറയ്ക്ക് പോകാനുണ്ട്, അതുകൊണ്ട് നേരത്തെ പോയതാണ്. മൂപ്പര് ചാലിയത്ത് മൂപ്പര് വീടിന്റെ ചുറ്റുവട്ടത്ത് കഴിയുന്നവർ പറയണം മിർഷാദിയമാനി സ്വാലിഹായ മനുഷ്യനാണെന്ന്, എന്നാലേ ആവുള്ളൂ, അല്ലാതെ ഇവിടെ ഒരു മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ആവൂല. അങ്ങനെയാണ്, അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. നിങ്ങളുടെ മഹല്ല് ഖത്തീബ് സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ആണ് അസന്താരി മിസ്താദ്, പക്ഷേ ഇവിടെ ഉണ്ടോ ആ അസന്താരി മിസ്താദ്? പിന്നെ സ്വാലിഹായ മനുഷ്യനാവണമെങ്കിൽ പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞാൽ പറ്റൂല. സെക്രട്ടറി ഇരിക്കുന്നിടത്തോളം കാലം സ്വാലിഹായ മനുഷ്യൻ എന്ന് പറയാം, പിരിഞ്ഞു പോയതിന് ശേഷം പിന്നെ വിത്തിനെ ഉണ്ടാക്കുള്ളൂ. അതെല്ലാം മഹല്ല് ഒരു 90% മഹല്ല് സെക്രട്ടറി വരെ അങ്ങനെയാണ്. ഇരിക്കുന്ന സമയത്ത് ഭയങ്കര സ്വാലിഹായ മനുഷ്യൻ, ഇതുപോലത്തെ ഒരു ഖത്തീബ് നമുക്ക് കിട്ടിയിട്ടില്ല, ഭയങ്കര സംഭവമാണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞു. മുസ്ലിയാരി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോയത് തന്നെ രക്ഷ. ഇപ്പോൾ ഇരുന്നപ്പോൾ പിന്നെ അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെയാണ് സ്വാലിഹായ മനുഷ്യനാവണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മളെക്കുറിച്ച് പറയണം അയാൾ നല്ല സ്വാലിഹായ മനുഷ്യനാണ്, അതൊന്ന്. അല്ലെങ്കിൽ നമ്മളോടൊത്ത് യാത്ര ചെയ്യണം, നമ്മളോടൊത്ത് യാത്ര ചെയ്യണം, ദീർഘദൂര യാത്ര. അങ്ങനെയാണ്. ഇപ്പം നല്ലതുപോലെ പ്രസംഗിച്ച് ഞാനിവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരാൾ പറഞ്ഞു ഞാനും കൂടി തിരുവനന്തപുരത്ത് വരുന്നു ഉസ്താദ് എന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കയറി, ആ യാത്ര തീരുന്നതിനകത്ത് അറിയാൻ സാധിക്കും അദ്ദേഹത്തിന് ഈ പ്രസംഗിച്ച മനുഷ്യൻ സ്വാലിഹാണോ അല്ലയോ എന്ന്. ഒരു 4-5 kilometers കഴിയുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ മണം അടിച്ചു തുടങ്ങും. പിന്നെ ഒരു ദീർഘ തിരുവനന്തപുരമൊക്കെ പോയാൽ ചിലപ്പോൾ മിക്കവാറും അയാൾ പതിയിൽ ഇറങ്ങും, പകുതി എത്തുമ്പോൾ തന്നെ ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയും.
അതാണ് സോലിയ മനുഷ്യനാണോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ യാത്ര ചെയ്താൽ മതി. മൂന്നാമത്തത്, അയാളുമായി സാമ്പത്തികമായ വല്ല ഇടപാട് നടത്തി നോക്കണം. സാമ്പത്തിക ഇടപാട് നടത്തി നോക്കിയാൽ അറിയാൻ പറ്റും, പൈസ അങ്ങോട്ട് കൊടുക്കുകയോ ഇങ്ങോട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ സഹായം ചോദിക്കുകയോ കടം കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്താൽ അറിയാൻ പറ്റും അയാൾ സോലിഹായ മനുഷ്യനാണോ അല്ലയോ എന്ന്. ഈ മൂന്ന് രീതിയിൽ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ സോലിഹാണോ അല്ലയോ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ തരത്തിലൊക്കെ ബന്ധപ്പെട്ട ജനങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു അപ്പൊ എന്നെ കുറിച്ച് എന്റെ അയൽവാസികൾ എങ്ങനെ പറയൂ, എന്റെ കൂടെ യാത്ര ചെയ്തവരെങ്ങനെ പറയൂ. ഞാൻ ഇടുന്നത് ചിലപ്പോൾ ഹൂർലിന്റെ പറയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും എന്നെ കുറിച്ച് സാമ്പത്തിക ഇടപാട് നടത്തിയവരാരെങ്കിലും പറയോ. പണ്ട് കാലത്തുള്ളവർ പറയും അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ കയ്യിൽ ഒരല്പം ഉപ്പ് തേച്ചു കൊടുത്താൽ ആ മുറിവിന്റെ ബ്ലഡ് നിൽക്കുമെന്നാണ്. അതിന് പോലും വില കുറഞ്ഞ ഉപ്പ് പോലും കൊടുക്കാത്ത ചില സ്ത്രീകൾ ഉണ്ടാവും, പക്ഷെ തഹജ്ജുദ് മുടക്കൂല, അതിൽ കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. നിസ്കാരത്തിനുമ്പ് പിറ ഉദിച്ച് നിൽക്കണ പോലെ ഇത്രയും ഉണ്ടാവും, വലിയ ആയിരം മുത്തിൻ്റെ തസ്ബീഹ് ഉണ്ടാവും കാക്കയുടെ കയ്യിൽ. പക്ഷെ നാട്ടിൽ നടത്തുന്ന ഫിത്തിനൊക്കെയൊക്കെ നേതൃത്വം കാക്കച്ചയായിരിക്കും. അതിൽ അല്ലാഹുവിന്റെ ലോകത്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഓത്തു പള്ളിയിലോതില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊത്ത് കള്ളമോതില്ല നന്മ മാത്രം ചുമ്മലാലെ സത്യവാരാപാലൻ നേടി അമീനതെന്ന ഖ്യാതി സത്യശീലൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു കളവ് തന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല, ഒരാളെ വെറുപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞിട്ടില്ല, ഒരാളെ സങ്കടപ്പെടുത്തിയിട്ടില്ല, ഒരാളുടെ മനസ്സിന്റെ അകത്തും വേദനയുടെ കനൽക്കരികളിൽ കോരിയെറിഞ്ഞിട്ടില്ല. ആരും ആരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അല്ല നീ എന്ന വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രകാശത്തിന്റെ നാമം നേടിയെടുത്തതാരാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ മുത്തുനബി തങ്ങളെ ലോകത്ത് കാണിച്ചതെന്ന മാതൃകയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം കേട്ടോ, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ലോകത്ത് നമ്മൾ നിസ്കാരത്തിന്റെ കൂലി വാങ്ങാൻ പോയി നിൽക്കുമ്പോ, നമ്മൾ ചെയ്തു പോയ ഹജ്ജിന്റെ കൂലി വാങ്ങാൻ പോയി നിൽക്കുമ്പോ, നമ്മൾ ചെയ്ത ഉംറയുടെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി ചെന്ന് നിൽക്കുമ്പോ, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങളുടെ പ്രതിഫലം വാങ്ങാ പടച്ചോണ്ട് പരലോകത്ത് നമ്മൾ പോയി കൈനിട്ട് നിൽക്കുമ്പോ, അല്ലാഹുവേ ഈ ലോകത്ത് നമ്മൾ കാണിച്ച സ്വഭാവ ദൂഷ്യങ്ങളുടെ പേരിൽ അതെല്ലാം പടച്ചതമ്പുരാ വലിച്ചെറിയുകയാണ്, ഒന്നുമില്ലാതെ അല്ലാഹുവിന്റെ ലോകത്ത് കണ്ണീരോടുകൂടി കടിയേണ്ടി വരും എന്റെ ഫറോക്കിൽ വന്ന പെങ്ങളെ. അതുകൊണ്ട് അല്ലാഹു അല്ലാഹു നോക്കുന്നത് നമ്മുടെ വസ്ത്രങ്ങളിലേക്കല്ല, അല്ലാഹു നോക്കുന്നത് നമ്മുടെ വീടുകളിലേക്കല്ല, അല്ലാഹുവിന്റെ നോട്ടസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ കത്ത് സ്വഭാവ സംശുദ്ധിയുടെ ഏറ്റവും വലിയ പ്രഭ നിറഞ്ഞു നിന്നാൽ നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മുഖം പ്രകാശിക്കും, ഖബറ് പ്രകാശിക്കുന്നതാണ്. പരലോകത്ത് ഏറ്റവും വലിയ മഹത്തുക്കൾ കടന്നു പോകുന്ന വഴിയിലൂടെ അല്ലാഹുവിന്റെ ജന്നത്തുൽ നഈമിലേക്ക് കടക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയുന്നതാണ്. നിങ്ങളിൽ ഏറ്റവും വലിയ വഞ്ചകരാരാണെന്ന് അല്ലാഹു റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് നിങ്ങളിൽ ഏറ്റവും വലിയ വഞ്ചകരെന്നറിയോ? പരലോകത്ത് നരകത്തിയിൽ കിടന്ന് വെന്തിരുവുന്ന വഞ്ചകനാരാ? അല്ലാഹുവിന്റെ ലോകത്ത് നരകത്തിന്റെ ഏറ്റവും വലിയ അദാബ് വാങ്ങുന്ന വഞ്ചകനാരാ? ആളിപ്പത്തുന്ന കത്തുന്ന നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വഞ്ചകനാരാ? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുമ്പോ സഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് ഏറ്റവും വലിയ വഞ്ചകരുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നവരാരെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും വലിയ വഞ്ചകരുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നതാരെയാണ്? പുന്നാര ഹദീബ് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസ് എന്റെ ഫറോഖ് കഷായപ്പടിയിൽ വന്ന ഈ ശഅബാ മാസത്തിന്റെ പവിത്ര രാത്രിയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കുക. അൻതു ഹദ്ദിസ അഹാക ഹദീസ്
ഹനീസ, നിന്റെ കൂട്ടുകാരനെ കുറിച്ച് നീ ഒരു വർത്തമാനം പറയുക. ഗൾഫിലുള്ളവനാകട്ടെ നാട്ടിലുള്ളവരാകട്ടെ, അവരെ കുറിച്ച് നീ ഒരു വർത്തമാനം പറയുക. നീ ആ പറഞ്ഞത് അവനെ കുറിച്ച് പറഞ്ഞത് കളവാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യനെ കുറിച്ച് അവന്റെ കളവ്, അവനിൽ ഇല്ലാത്ത ഒരു കാര്യം തിന്മയായി മറ്റൊരാളോട് പറയുന്നത് അവൻ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. കളവ് പറയുന്നതിനപ്പോ കളവ് പറഞ്ഞതിന്റെ ശിക്ഷ മാത്രമല്ല, വഞ്ചനയുടെ ശിക്ഷ കൂടിയുണ്ട്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് സത്യം പറ, നീ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോ ഷോപ്പിംഗ് മാളിലാവാം, ഇല്ലെങ്കിൽ കുറെ ഫെസ്റ്റുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഊഞ്ഞാലും മറ്റുമൊക്കെ കെട്ടിയിട്ട് റോഡിന്റെ സൈഡിൽ കുറെ ഫെസ്റ്റുകളാണ്, അതിനാണെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ദേഷ്യം വരും. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ അനിയത്തിയുടെ വീട്ടിലാണ്, സത്യായിട്ടിക്ക നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ബാത്റൂമിലായിരുന്നു, സത്യം വല്ലാഹി എന്നെ പത്തകിത്താവിനാണ്, 30 ജുസുവിനാണ്, ഉമ്മാണ്, കണ്ണിനാണ്, ഖബറിനാണ് എന്ന് പറഞ്ഞ് ശരിക്കും അങ്ങോട്ട് ആണയിടും. പിന്നെ കോഴിക്കോടുകാർക്ക് ഇപ്പോൾ പെട്ടെന്ന് ആണയിടാൻ ഭർത്താവിനെ സമ്മതിപ്പിക്കാൻ പറ്റുന്ന വരയ്ക്കൽ മക്കാമിനാണ് തന്നെയെന്ന് ഒരാണുണ്ട് താത്തമാർക്ക്, അത് സ്വപ്പം വേദനിച്ചാണ് തീരുള്ളൂ കേട്ടോ. സത്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, സത്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ പറയുന്ന ഒരു കളവ്, കളവ് പറഞ്ഞാൽ കിട്ടുന്നത് കളവിന്റെ ശിക്ഷ മാത്രമല്ല, വഞ്ചനയുടെ ശിക്ഷ കൂടി. ആ മനുഷ്യനെ നമ്മൾ വഞ്ചിക്കല്ലേ, ഭർത്താവിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ശരീരം കൊടുക്കുക എന്ന് മാത്രമല്ല, അങ്ങനെയാണ് ചില ആളുകൾ കരുതി വെച്ചിരിക്കുക, വ്യഭിചരിച്ചെങ്കിൽ മാത്രമേ ഭർത്താവിനോട് വഞ്ചനയാവുള്ളൂ എന്നാണ്. നിങ്ങൾ വലിയ മിടുക്കന്മാരായിട്ട് കേട്ടോണ്ടിരിക്കണ്ട, നിങ്ങൾ പറയണ പൊണ്ണ കള്ളത്തരം കേട്ടിട്ട് ഈ താത്തമാരല്ലാതെ ലോകത്താരെങ്കിലും വിശ്വസിക്കോ? എന്തൊക്കെയാണ് തട്ടിയിടുന്നത്? റബ്ബേ, കഴിഞ്ഞ മാസത്തെ ശമ്പളം ആർക്ക് അയച്ചു? സത്യം പറയും, എടി അറബി തന്നില്ല, അയാൾക്ക് സുഖമില്ല, ആകെ പ്രശ്നമാണ് എന്നൊക്കെ പറയും. ഏതെങ്കിലും പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ആർക്കെങ്കിലും ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, മിസ് കോൾ വന്നാൽ മതി, ചാർജ് ചെയ്ത് കൊടുക്കും കാക്കന്മാർ. ഈ ഒരു കളവിൽ വരുന്നത് ചതിയുണ്ട്, വഞ്ചനയുണ്ട്, ഒക്കെ വരും. അള്ളാഹുവിന്റെ ലോകത്ത് നമ്മുടെ നിസ്കാരങ്ങളെ മാറ്റി നിർത്തപ്പെടുകയാണ്, നമ്മുടെ അമലുകളെ മാറ്റി നിർത്തപ്പെടുകയാണ്, നമ്മുടെ സൽക്കർമ്മങ്ങളെ മാറ്റി നിർത്തപ്പെടുകയാണ്. അള്ളാഹുവേ, പടച്ചവനെ, നിന്റെ ലോകത്ത് ഞങ്ങൾ കടന്നു വരുമ്പോ ഞങ്ങളുടെ ഹൃദയത്തിന്റെ നന്മ നോക്കുമ്പോ ഒന്നുമില്ലാത്തൊരവസ്ഥ നീ വരുത്തരുത് റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് ഈ സലാമ സോഷ്യൽ സർവീസ് എന്ന പേരിട്ടുകൊണ്ട് 8 വർഷത്തോളം ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അത്ഭുതങ്ങൾ പ്രവർത്തനത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാളെ നിന്റെ ലോകത്ത് വരുമ്പോ അള്ളാഹുവേ അർശിന്റെ താഴെ വന്ന് നിന്നുകൊണ്ട് പുഞ്ചിരിക്കാനാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിന്റെ ചാരത്ത് വരുമ്പോ സബാനിയത്തിന്റെ മാലാഖമാരി കയ്യും കാരും കെട്ടി കൊണ്ടുപോകാതിരിക്കാനാണ്, ഹൗദുൽ കൗസർ നുകർന്നുകൊണ്ട് സന്തോഷിക്കാനാണ്. ഈ സോഷ്യൽ സർവീസ് എന്ന മഹത്തായ മനോഹരമായ സലാമയിൽ ചേർന്നിരിക്കുന്ന ഫറോക്കലെ ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹു ചെയ്ത വലിയ നേമത്താ മക്കളെ, എത്രയോ രോഗികളെ സഹായിക്കാൻ, എത്രയോ വിധവകൾക്ക് അന്നം കൊടുക്കാൻ, എത്രയോ അനാഥ മക്കളെ സഹായിക്കാൻ, എന്തിനേറെ സമസ്തയെ അത്ഭുതത്തിൽ നിന്ന് അത്ഭുതത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന വികായെന്ന പ്രവർത്തനത്തിന്റെ സന്നദ്ധ സേവകരാകാൻ അള്ളാഹു നിങ്ങൾക്ക് തന്ന മഹത്തായ വലിയ സൗഭാഗ്യമുണ്ടല്ലോ. ആ ഒരു സൗഭാഗ്യം കൊണ്ട് നിങ്ങൾ നടന്നെടുക്കാൻ പോകുന്ന പടവുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ജന്നാത്തു നഈമിന്റെ സുന്ദരമായ സൂനങ്ങളാണ്. അതുകൊണ്ട് ഫറോക്കിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, ഈ ഒരു മഴയല്ല ഒരു പേമാരിക്കും നിങ്ങളെ തകർത്തെറിയാൻ കഴിയില്ല. ഏത് പ്രവർത്തനങ്ങളും നിങ്ങൾ തുടങ്ങുന്നത് ശംസുലുലമയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണെങ്കിൽ മക്കളെ, അതിന്റെ അകത്ത് വരുന്ന വലിയ ഒരു മഹത്തായ പൊരുത്തമുണ്ട്. ആ പൊരുത്തം നിങ്ങളെ സുന്ദര സ്വർഗലോകത്തേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ സ്വഭാവം ാണ് വെളിച്ചം വരേണ്ടത്. അതിനുശേഷമാണ് അമലുകളൊക്കെ മെച്ചപ്പെടുന്നത്. നിങ്ങൾക്കറിയോ, ഒരു കളവ് പറയുന്നതിന് വഞ്ചനയെന്ന് മാത്രമല്ല, ഒരാൾ കളവ് പറഞ്ഞ ആ മനുഷ്യന്റെ എത്രയോ മൈലുകൾക്കപ്പുറം വരെ മാത്രമേ റഹ്മത്തിന്റെ മലക്കുകൾ വരൂ, ആ റഹ്മത്തിന്റെ മാലാഖമാര് ആ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു വരികയില്ല. തലമറച്ചാലും വെറുതെയിട്ടാലും ദിക്ര ചൊല്ലിയാലും ദുആ ചെയ്താലും ഒരു കളവ് പറഞ്ഞിട്ടാണ് ഒരു പെണ്ണിന് ായിരിക്കുന്നതെങ്കിൽ ആ നിസ്കാരപ്പായുടെ പരിസരത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല.
ഒരു കളവ് പറയുന്നത് സ്വഭാവ ദൂഷ്യത്തിന്റെ ഏറ്റവും വലിയ ആഭാസപരമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വഞ്ചനയും ചതിയും ഒക്കെ മാറ്റാറ് തറാവീഹ് നമസ്കാരത്തിന്റെ 20 പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് നെടുവേർപ്പെടുന്നവർക്ക് കൂലിയില്ല. ഞാൻ ഒരുപാട് പാവങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നവർക്ക് പ്രതിഫലമില്ല. ഒരു ചെറിയ ഉദാഹരണത്തിനൊരു സംഭവം ഞാൻ പറഞ്ഞു തരാ. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ എന്നെ വിളിക്കുകയാണ്, പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോ മുത്തിനിപ്പ് തങ്ങൾ മുമ്പ് ഇരുന്നത് കൊണ്ട് ഞാൻ വിളി കേട്ടില്ല. രണ്ടാമത് വിളിച്ചപ്പോ എന്തോ ഉമ്മ എന്ന് ചോദിച്ചു. പക്ഷേ വിളിക്കച്ച ഉമ്മയുടെ അടുത്തേക്ക് ഞാൻ പോയില്ല. അബ്ദുള്ള റളിയല്ലാഹുവെന്ന് പറയുന്നു, മോനെ ഉമ്മ ആ സമയത്ത് പറഞ്ഞു, മോനെ അബ്ദുള്ള നീ ഒന്ന് വേഗം വന്നാ, നിനക്കുമ്മച്ചി ഒരു പുതിയ സാധനം തരാം. വേഗം ഉമ്മച്ചിനടുത്ത് വന്ന ഒരു പുതിയ സാധനം തരാന്ന് പറഞ്ഞു. അബ്ദുള്ള റളിയല്ലാഹുവിനെ പറയുകയാണ്, അത് കേട്ടപ്പോ ഞാൻ എഴുന്നേറ്റപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വാതിലിന്റെ മറവിൽ നിൽക്കുന്ന എന്റെ ഉമ്മയോട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാറത്തി അന്തോത്തി പെണ്ണേ, ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമോന് നീ ഒരു പുതിയ സാധനം കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്, എന്ത് കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോ അറത്തു അന്നൊഴുത്തിയഹു തമ്രാ നബിയേ, നല്ല മധുരമുള്ള മനോഹരമായ ഒരു കാരക്ക എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് റസൂലേ, ആ കാരക്ക എന്റെ പൊന്നുമോന് കൊടുക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ, ആ കാരക്ക കൊടുക്കാൻ വേണ്ടി വിളിച്ചത് കൊണ്ട് സന്തോഷമാണ്. അതല്ല, ചില ഉമ്മമാര് മക്കളെ ഇങ്ങ് വന്നാ ഉമ്മച്ചി ഒരു സാധനം തരാ, മോനെ ഇങ്ങ് വന്നാ വാപ്പച്ചി ഒരു സാധനം തരാ എന്ന് പറഞ്ഞിട്ടത് മക്കൾക്ക് ഉമ്മമാര് വാപ്പമാര് കൊടുക്കലില്ല. അങ്ങനെ കൊടുക്കാതെ വെറുതെ വിളിച്ചിട്ട് അവരെ പറ്റിച്ചു കളഞ്ഞാൽ അല്ലാഹുവിന്റെ ലോകത്ത് അതിന് ഉമ്മമാര് വാപ്പമാര് പടച്ചവനോട് സമാധാനം പറയേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വെറും നിസ്സാരമായി കാണുന്ന കാര്യമല്ലേ, എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങിച്ചാൽ മോന് ബുള്ളറ്റ് എടുത്ത് തരും വാപ്പച്ചി, ഇങ്ങനെ പോവാ വാപ്പച്ചി സൂപ്പറായിട്ട്. മോൻ കമിഴ്ന്നിടന്ന് പഠിച്ച എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങും. വാപ്പ വാങ്ങിക്കൊടുക്കൂല, ഉമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് മോൻ പറയും, എന്നാലും വാപ്പ എന്നെ പറ്റിച്ചല്ലോ ഉമ്മ. അപ്പോൾ ഉമ്മ പറയും, മോൻ വിഷമിക്കണ്ട, പ്ലസ് വണ്ണിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഉമ്മച്ചി കാറ് വാങ്ങിച്ചു തരാം. ഇപ്പൊ മോന് മനസ്സിലാവും, ഉമ്മച്ചിയും കണക്ക് എന്നെ വാപ്പച്ചിയും കണക്ക് രണ്ടുപേരും എന്നെ പറ്റിച്ചു. പിന്നെ ആ മനസ്സിന്റെ മുറിവുണക്കാൻ കഴിയൂല. നമ്മൾ പറഞ്ഞു പറ്റിക്കാൻ പാടില്ല. വാഗ്ദാനങ്ങൾ മക്കൾക്ക് ഒരുപാട് കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അത് പൂർത്തിയാക്കി കൊടുക്കണം, കൊടുത്താൽ പൂർത്തിയാക്കി കൊടുക്കണം. വെക്കേഷനിൽ അവിടെ കൊണ്ടുപോവാം, വെക്കേഷനിൽ ഇവിടെ കൊണ്ടുപോവാം. ഏ വലിയ സങ്കടമാണത്, സഹിക്കാൻ കഴിയൂല. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ എന്റെ മകൻ മരണപ്പെട്ടത് ഈ ശഅബാ മാസത്തിലാണല്ലോ. അവന് സാധാരണ എല്ലാ ഏപ്രിൽ മാസത്തിലും ഈ വെക്കേഷൻ സമയത്ത് ഒരു 3-4 ദിവസമൊക്കെയാണ് യാത്ര പോവുക, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, കാരണം എനിക്ക് സമയം ഉണ്ടാവില്ലല്ലോ. പക്ഷേ മരണപ്പെടുന്ന മാസത്തിൽ അതൊരു വെക്കേഷൻ സമയമായിരുന്നല്ലോ. അന്നവൻ ഭാര്യയോട് തന്നെ സംസാരിച്ചിട്ട് ഇപ്രാവശ്യം വാപ്പയോട് സംസാരിച്ച് കുറേ ദിവസത്തെ കറക്കം വേണം, 3-4 ദിവസത്തിലെ കറക്കം കൊണ്ട് മതിയാവില്ല, എല്ലാ വർഷവും അങ്ങനെ പോവല്ലേ, അതുകൊണ്ട് പ്രസംഗത്തിന് കുറച്ച് കൂടുതൽ ലീവ് എടുത്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. നമ്മളൊരു 10 ദിവസത്തിൽ കൂടുതൽ അവനെയും കൊണ്ട് ആ മാസത്തിൽ കറങ്ങാൻ പോയി, 10 ദിവസത്തിലേറെ പോയി. പക്ഷെ അതവൻ്റെ അവസാനത്തെ വെക്കേഷൻ ആയിരുന്നല്ലോ, ജീവിതത്തിലെ തന്നെ അവസാനത്തെ വെക്കേഷൻ ആയിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് വാഗ്ദാനം കൊടുത്താൽ പാലിക്കാൻ സാധിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് സഹിക്കാൻ കഴിയൂല. ഇപ്പം മലപ്പുറത്ത് ഒരു ഉമ്മയുടെ 2 മക്കളാണ് വെള്ളത്തിൽ വീണ് മറ്റത്. ഉമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു, 2 മക്കൾ കടവിൽ കുളിച്ചും കളിച്ചും ഇരിക്കുന്നു. ഒരാൾ താഴ്ന്നു പോയി, മറ്റൊരാൾ കൂടെ പിടിച്ചു, 2 പേരും വീണു, 2 പേരും മരിച്ചു. മനസ്സിൽ പിന്നെ എന്തെങ്കിലും ഒരു ഒരു നൊമ്പരമുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ആ മുറിവ് ഉണങ്ങൂല. വാഗ്ദാനങ്ങൾ ആർക്കും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല, നമ്മൾ ചതിയിൽ പെട്ടുപോകും.
കളവ് പറഞ്ഞിട്ട് ഭർത്താവിനെ, ഭാര്യയെ, ഉമ്മയെ, ഉപ്പയെ, മക്കളെ ഒന്നും നമ്മൾ പറ്റിക്കാൻ പാടില്ല. ഇത് കേവലം ഒരു കുഞ്ഞിനെ, അബ്ദുള്ള റളിയല്ലാഹു പറയണു, ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എൻ്റെ മുത്തനബി വീട്ടിൽ വന്നിട്ട് ഉമ്മ വിളിച്ച സമയത്ത് റസൂലുള്ള വീട്ടിൽ മുംബൈയിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പറഞ്ഞത്, ഉമ്മാ ഈ പൊന്നുമോന് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കൊടുക്കാനാണോ? ആ ഉമ്മ പറഞ്ഞു, നബിയെ കാരയ്ക്ക് കൊടുക്കാനുണ്ട് നബിയെ, മധുരമുള്ള കാരയ്ക്ക, അത് കൊടുക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോ അല്ലാന്റെ റസൂലും സന്തോഷമായി. മോനിങ്ങ് വന്നേ ഉമ്മ ചെയ്തു തരാം, മോളിങ്ങ് വന്നേ വാപ്പ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിക്കാൻ പാടില്ല. അതുപോലും നമ്മുടെ സൽസ്വഭാവത്തിന് എതിരാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് അത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ കുത്തിബത്ത് അലൈഹി കദുബാ, അവൻ കളവ് പറഞ്ഞതായി കള്ളനായി അള്ളാഹുവിന്റെ ലോകത്ത് രേഖപ്പെടുത്തുമെന്നാണ്. വളരെ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തില്. മക്കളോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും ഒന്നും പറയാൻ പാടില്ല. അള്ളാഹുവേ പടച്ചവനെ, നാളെ പടച്ചോന്റെ ലോകത്ത് കളവ് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് ചേർക്കുക. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കൂടി കടന്നു വരികയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമല്ലോ ധീരനാണ്. ഒരു നിയമത്തെ, ആ നിയമത്തിനപ്പുറത്തേക്ക് കടക്കാൻ ഒരിത്തനും അനിവാരം കൊടുക്കാത്ത ഏറ്റവും വലിയ കർക്കശ നടപടിക്കാരനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വരികയാണ്. ഭർത്താവ് ഭാര്യയുടെ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് പറയുകയാണ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, എന്നെ ഭർത്താവ് തൊലാഖ് ചെല്ലാൻ പോവുകയാണ്, എന്നെ എന്റെ ഭർത്താവ് ഉപദ്രവിക്കുകയാണ്, എന്തേ കാരണമെന്ന് ഭർത്താവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഭർത്താവ് പറയുന്നു, തങ്ങളേ എന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു തങ്ങളേ. എന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുമല്ലോ? ഭർത്താവ് എത്ര കോന്തനാണെങ്കിലും നിങ്ങൾ അങ്ങനെ പറയോ? ഒരു സൗന്ദര്യം ഭർത്താവിന് ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയോ? ഒരു സൗന്ദര്യവും ഭാര്യയ്ക്കില്ലെങ്കിലും കൂട്ടുകാരോടൊക്കെ ചിലപ്പോൾ പറയും, പക്ഷേ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ കെട്ടിയത് ഭയങ്കര അവത്തായി പോയി, നീ ഭയങ്കര മോശമാണ്, എന്ത് മുഖമാണ് നിന്നെ കാണാൻ തന്നെ പാടാ, ഞാൻ ഇങ്ങനെ മുഖം മറച്ചിട്ടാണ് നിന്റെ മുമ്പിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റും? ഭാര്യ ഭർത്താവ് തമ്മിൽ പിണങ്ങി ഭർത്താവിനോട് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, എവളെന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആ ഭാര്യയോട് ചോദിച്ചു, അങ്ങനെ പറയാൻ പാടുന്നു, നീ എന്തിനാ പറഞ്ഞത്? അത് തങ്ങളെ, എന്നോട് ഭർത്താവ്, നമ്മളിങ്ങനെ ഈ കൊഞ്ചൽ വർത്തമാനമുണ്ടല്ലോ, ചില ഭർത്താക്കും ഭാര്യയും ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് വിരലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, എൻ്റെ കരളല്ലേ, എൻ്റെ കണ്ണല്ലേ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവണം. നിങ്ങൾ ഇരുത്താണ്ടാത്തോന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യ തൊട്ടിട്ട് പോലും ഇല്ല എന്ന്. ചില ഭർത്താക്കന്മാർ ഇങ്ങനെ ഗൗരവത്തിൽ ഇരിക്കുന്നുണ്ടാത്ത, ഓ ഇരിക്കുന്നുണ്ടാത്തതും പിന്നെ ഭയങ്കര സംഭവമല്ലേ. ഭർത്താവ് ഭാര്യയുടെ അടുത്തിരുന്നിട്ട് എൻ്റെ കണ്ണല്ലേ, എൻ്റെ കരളല്ലേ, എൻ്റെ മുത്തല്ലേ, എന്താ സുഖമല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുക, ഇടയ്ക്ക് ഒരു സൗഹൃദം പങ്കിടണം, അടുത്ത് ഇടയ്ക്കൊന്ന് ഇരിക്കണം. അപ്പൊ അങ്ങനെ ഇരുന്ന കൊച്ചു വർത്തമാനത്തിനിടയിൽ ഭർത്താവ് ചോദിച്ചു, നീ സത്യം പറഞ്ഞേ, ഞാൻ ഭയങ്കര ഭംഗിയല്ലേ? ചോദിച്ചു. അല്ല, ഭംഗിയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ വെറുതെ ചോദിച്ചതാ. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ വളരെ മോശമാണ് കേട്ടോ, കാണാൻ ഒരു രസമില്ല. അപ്പോഴത്തന്നെ ചാടി എഴുന്നേറ്റ് ഒരടി അവിടെ വെച്ച് തന്നെ കൊടുത്ത് ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നീ അങ്ങനെ തുറന്നു പറയാൻ പോയത്? ഭർത്താവിന്റെ മുഖത്ത് നോക്കി, തങ്ങളെ നിങ്ങളല്ലേ പറഞ്ഞ കളവ് പറയരുത്, സത്യം പറയാവൂന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നെ പ്രതിക്കൂട്ടിലാക്കാണോ? ഞാൻ ഈ മുഖത്ത് നോക്കി നിങ്ങൾ ഒടുക്കത്തെ ഗ്ലാമറാണെന്ന് പറഞ്ഞ അള്ളാന്റെ പരലോകത്ത് എന്നെ പിടിച്ചിരുത്തി, ഈ കോന്തനെ നോക്കിയിട്ടല്ലേ നീ ഭംഗിയുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തൂലേ, അതുകൊണ്ട് ഞാൻ ഉള്ള സത്യം തുറന്നു പറഞ്ഞതാ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു കളവ് പറയുന്നത് അനുവദനീയമാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കളവ് പറയൽ അനുവദനീയമാണ്. സൗന്ദര്യമില്ലാത്ത ഭാര്യയുടെ മുഖത്ത് നോക്കി നിനക്ക് വല്ലാത്ത സൗന്ദര്യമാണ്, ഇങ്ങനെ ഒരു സൗന്ദര്യമുള്ള പെണ്ണിനെ ഈ ദുനിയാവിന് ഞാൻ കണ്ടിട്ടില്ലെന്ന് ഭർത്താവിന് പറയാ. നിങ്ങളെ പോലെ ഗ്ലാമർ ഉള്ള ഒരു ആണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് ഭാര്യക്കും പറയാം. രണ്ടുപേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും അങ്ങനെ പറയാം.
എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ പോയി പറയാൻ നിൽക്കരുത്, ഉറപ്പായിട്ട് അടി കിടക്കും. കാരണം ഇത് വാക്കൈ പറഞ്ഞു വിട്ടത് കൊണ്ട് മനഃപൂർവ്വം പറയണത്, അപ്പം എനിക്ക് സൗന്ദര്യം ഇല്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പ്രസംഗത്തിൻ്റെ എഫക്റ്റൊക്കെ മറന്ന് ശേഷം പതുക്കെ നൈസിന് അഴിച്ചഴിച്ച് വിടാവും. അങ്ങനെ പറയാമെന്നാണ്. ഭാര്യയും ഭർത്താവും ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മൂന്നാല് മക്കളെ പ്രസവിച്ചിട്ട് നിനക്ക് സൗന്ദര്യത്തിനൊന്നും കുറവില്ല, മാഷാ അല്ലാ, അള്ളാഹു തന്ന വലിയ സൗന്ദര്യം, അങ്ങനെ പറയണം, അങ്ങനെ പറയണമെന്നാണ്. ഭർത്താവിൻ്റെ ദാടി നരച്ചിരിക്കുന്നു, മുടി നരച്ചിരിക്കുന്നു, ഭാര്യ വന്നിട്ട് അല്ലോ നരച്ചു പടച്ചോനേ, ഇനി ഇപ്പൊ തീരും, അല്ലാഹുവേ നര വന്നാ പിന്നെ മരണം വന്നു, അങ്ങനല്ല പറയാനുള്ളത്, അങ്ങനല്ല പറയാനുള്ളത്. അടുത്ത് പോയിട്ട് നരയൊക്കെ പിടിച്ച്, ഈ നരയിലൊന്നും കാര്യമില്ല, ഇതൊക്കെ നിങ്ങൾ ഒരുപാട് വെയിലും കൊണ്ടിട്ടൊക്കെ വന്ന നരയാണ്, അല്ലാതെ എൻ്റെ ഇക്ക എന്നും ചുള്ളൻ ചെക്കനാണ്, ഒരു പ്രശ്നമില്ല എൻ്റെ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇടയ്ക്ക് എല്ലാ ദിവസവും അങ്ങനെ പറഞ്ഞാൽ അവൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. വല്ലപ്പോഴും ഒക്കെ അങ്ങനെ പറയണം, അങ്ങനെ പുകഴ്ത്തണം, പരസ്പരം പുകഴ്ത്തണം. അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും, വലിയ ഒരു ആത്മീയമായ ഒരു അടുപ്പമുണ്ടാക്കും, ഒരു വല്ലാത്ത ഒരു ഒരു സൗഹൃദത്തിനും വല്ലാത്തൊരു അടുപ്പത്തിനും അത് കാരണമാകും. ഇല്ലെങ്കിൽ പണ്ടുള്ള പിന്നെ എഴുത്തുകാർ പറഞ്ഞതുപോലെ, പണ്ട് ഞാൻ ഈ മക്കളെ തന്തയ്ക്ക് മധുരപ്പനം ചക്കര മൂന്നെണ്ണത്തിൻ്റെ തള്ള ഞാനിന്ന് ഉണങ്ങിക്കരിഞ്ഞ കൊപ്പറ എന്ന് പറയും. പണ്ട് എൻ്റെ ഇക്കാക്ക് ഞാൻ ചക്കരയെ തേനയെ പാല എന്നൊക്കെ ആയിരുന്നു, പക്ഷേ ഇന്ന് മൂന്ന് മക്കളെ പ്രസവിച്ചിട്ട് എൻ്റെ ഇക്കാക്ക് എന്നെ വേണ്ടാതായി പോയി എന്നൊരവസ്ഥ ഉണ്ടാവരുത്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ അത്രത്തോളം ഇസ്ലാം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു മനസ്സിനെ വേദനിപ്പിക്കാതെ, ഒരു ഹൃദയത്തെ നൊമ്പരപ്പെടുത്താതെ വിശാലമായ സ്നേഹത്തിന്റെ വിശാലമായ സൽസ്വഭാവത്തിന്റെ ഉടമയാവുക. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് പറയുകയാണ്, വല്ലാതെ ഭയപ്പെട്ടു പോകുന്ന ഹദീസാണ്, വല്ലാതെ പേടിച്ചു പോകേണ്ടുന്ന ഹദീസാണ്. പൊന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻകാന ദൽവജഹൈനി ഫിദ്ദുനിയാ, ദുനിയാവിൽ ആരെങ്കിലും രണ്ടു മുഖത്തിന്റെ ഉടമകളായാൽ, ദുനിയാവിൽ ആരെങ്കിലും രണ്ടു മുഖത്തിന്റെ ഉടമകളായാൽ, കാനലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിന്നാറ്, അവർക്ക് നാളെ പരലോകത്ത് നരകത്തിന്റെ തീ കൊണ്ടുള്ള രണ്ട് നാവുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ ഈ രണ്ടു മുഖത്തിന്റെ ഉടമകളെന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ, രണ്ടു മുഖത്തിന്റെ ഉടമകളെന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ. രണ്ട് കുടുംബത്തെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി, രണ്ട് വ്യക്തികളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി, ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞത് അവിടെ ചെന്ന് പറഞ്ഞിട്ട് തമ്മിലെടുപ്പിക്കുന്നവരില്ലേ. അല്ലാഹുവേ നമുക്കിടയിൽ ഒരുപാട് ആളുകളുണ്ടാവും, നിനക്കെന്തിനാണ് ശഅബാൻ, നിനക്കെന്തിനാണ് റമളാൻ, നിനക്കെന്തിനാണ് ലൈലത്തുൽ ഖദർ, എത്രയോ കല്യാണം മുടക്കിയില്ലേ, എത്രയോ കുടുംബത്തെ തൊലാക്കിലെത്തിച്ചില്ലേ, എത്രയോ പള്ളികളിൽ പ്രശ്നമുണ്ടാക്കിയില്ലേ, എത്രയോ സംഘടനകളിൽ പ്രശ്നമുണ്ടാക്കിയില്ലേ. നിനക്ക് റമളാൻ വന്നിട്ടും കാര്യമില്ല, നിനക്ക് ശഅബാൻ വന്നിട്ടും കാര്യമില്ല, നീ കഅബാലയത്തിന്റെ ചുവരിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് കരഞ്ഞിട്ടും അർത്ഥമില്ല. കാരണം നീ കാരണം കണ്ണീര് കുടിക്കുന്ന ആയിരങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. വേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മങ്കാനദിൽ വജ്ഹൈനി ഫിദ്ദുനിയാ, ദുനിയാവിൽ രണ്ടു മുഖത്തിന്റെ ഉടമയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മുഖം കാണിച്ചുകൊണ്ട് യവന സോപ്പിട്ടുകൊണ്ട് യവന സ്വഭാവത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് സംസാരിക്കുകയാണ്, അവിടെ പോയിട്ട് അവന് സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്, എന്നിട്ടവർ രണ്ടുപേരെയും തമ്മിലെടുപ്പിക്കാനുള്ള തിരിതെളിക്കുന്ന ഒരു രണ്ടു മുഖമുണ്ടല്ലോ, ഞാൻ നിന്നെ അങ്ങനെയല്ല കണ്ടിരുന്നതെന്ന് നിങ്ങൾ ചിലരൊക്കെ പറയുമല്ലോ, നീ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ എന്നോട് പറഞ്ഞതങ്ങനെയല്ലോ, നീ അവിടെ പോയെങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് ആരോടെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരാണ് രണ്ടു മുഖത്തിന്റെ ഉടമ, അവർക്കല്ലാഭുന്ദ ലോകത്തിൽ ഇസാനാനി മിന്നാ.
മാറ് നരകത്തി കൊണ്ടുള്ള രണ്ട് നാക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവർക്ക് നരകത്തിയുടെ രണ്ട് നാക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ വേണ്ട മോളേ ഈ നാവ് കൊണ്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ളതാണ്. ഇസ്ലാമിക ചരിത്രം വല്ലാതെ അത്ഭുതപ്പെട്ടു പോയ രംഗമാണ് മഹാനായ അമ്മാർ റളിയല്ലാഹു തആലാന്റെ ചരിത്രം. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോഴല്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ അമ്മാർ റളിയല്ലാഹുവിന്റെ തലയിലേക്ക് ഇരുമ്പ് കൂടം കൊണ്ട് അടിക്കുകയാണ്, തല പൊട്ടി രക്തം വിട്ടുവിടുകയാണ്. മഹാനായ മുത്തുനബിതങ്ങളെ കുറിച്ച് പറയുമ്പോ അമ്മാർ റളിയല്ലാഹുവിന് ആവേശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടേ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് അമ്മാർ റളിയല്ലാഹു ഒന്ന് കിടന്ന് പിടയ്ക്കുകയാ. മഹാനായ അമ്മാർ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ പ്രഹരമേറ്റ് പ്രഹരമേറ്റ് അവസാനം ബോധരഹിതനായി വീണുപോയി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മാർ റളിയല്ലാഹുവിന്റെ ശരീരത്തെ താങ്ങിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് കൊണ്ട് കിടത്തുമ്പോ മുത്തുനിബിതങ്ങൾ അമ്മാർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് വെള്ളം കുടയുകയാണ്. മുഖത്ത് വീണ ജലമണികളുടെ തണുപ്പേറ്റുകൊണ്ട് അമ്മാർ റളിയല്ലാഹുവിന്റെ കണ്ണു തുറക്കുമ്പോ അമ്മാർ റളിയല്ലാഹുവിന്റെ കരയുകയാണ്. നബിതങ്ങൾ ചോദിച്ചു വേദനയുണ്ടോ അമ്മാർ, വേദനയുണ്ടോ അമ്മാർ? ഇല്ല നബിയേ, കൂടം കൊണ്ടടിച്ചപ്പെടും കുന്തം കൊണ്ട് കുത്തിയപ്പെടുമെന്നും എനിക്ക് വേദനിച്ചില്ല നബിയേ. എന്റെ ശരീരത്തിന്റെ കാലിന്റെ നഖം പിടിതെടുക്കുമ്പോഴും എനിക്ക് വേദനിച്ചില്ല നബിയേ. എന്റെ ശരീരത്തിൽ കരിങ്കല്ലുകൾ ഇടിച്ചിറക്കുമ്പോഴും എനിക്ക് വേദനിച്ചില്ല നബിയേ. പിന്നെന്തിനാണ് അമ്മാറേ നീ കരയുന്നത്? പിന്നെന്തിനാണ് അമ്മാറേ നീ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അമ്മാർ റളിയല്ലാഹുവിന് പറയുന്നു, എന്റെ മനസ്സിൽ ഇപ്പൊ വന്ന ഒരു ചിന്ത, എന്റെ മനസ്സിൽ ഇപ്പൊ വന്ന ഒരു ചിന്തയാണ് നബിയേ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതെന്ന് അമ്മാർ. ഏത് ചിന്തയാണെന്ന് നബിതങ്ങൾ ചോദിക്കുമ്പോ അമ്മാർ റളിയല്ലാഹുവിന് പറയുകയാണ്, എന്റെ അബോധാവസ്ഥയിൽ ഞാൻ അറിയാതെ എങ്ങാണ് എന്റെ നാവ് കൊണ്ട് നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ നബിയേ? ഓർമ്മയില്ലാത്ത സമയത്ത്, ബോധമില്ലാത്ത സമയത്ത് നമ്മളെ നാവ് കൊണ്ട് എന്തും പുലമ്പുമല്ലോ, എന്താണ് പറഞ്ഞതെന്ന് പിന്നെ നമുക്കറിയില്ലല്ലോ. ആ അതുപോലെ ഈ നാവ് കൊണ്ട് നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ലൊരു പറഞ്ഞിട്ടുണ്ടോ എന്ന് പേടിയാണ് നബിയേ. ഞാൻ അറിയാറേങ്ങാണ് എന്റെ നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുമ്പോ എനിക്ക് പേടിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇല്ല അമ്മാറേ, ഇല്ല അമ്മാറേ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്തു തരുമല്ലോ. ശരീരം നിറച്ച് രക്തം പൊട്ടി ഒടുകിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളേറ്റുവാങ്ങിയ സമയത്ത് പോലും അറിയാതെ എങ്ങാണം നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറയേണ്ടി വന്നു പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് കരയുന്നവരാണ് അവരെങ്കിൽ അള്ളാഹുവേ നമ്മുടെ അവസ്ഥ എന്താ? പൂർണ്ണ ബോധത്തോടുകൂടിയല്ലേ, നല്ല ആഫിയത്തോടു കൂടിയല്ലേ, നല്ല ഭക്ഷണം കഴിച്ചിട്ടല്ലേ, അള്ളാഹു തന്ന നിഴ്മത്തുകൾ മുഴുവനും വാങ്ങിവെച്ചിട്ടല്ലേ, പടച്ചവൻ തന്ന അനുഗ്രഹങ്ങൾ രണ്ട് കൈകൊണ്ട് വാങ്ങിവെച്ചിട്ടല്ലേ. ഞാനും നിങ്ങളും അള്ളാഹുവിനോട് നന്ദിയേട് കാണിക്കുന്നത്, ഞാനും നിങ്ങളും ജനങ്ങളെ വെറുപ്പിക്കുന്നത്, ഞാനും നിങ്ങളും ജനങ്ങളെ സങ്കടത്തിലാക്കുന്നത് ഒരിക്കലും പാടില്ല ഉമ്മാ. എടുത്ത സമയത്ത് ആരോരുമില്ലാതെ ഒരു വൃദ്ധസദനത്തിൽ കിടന്ന് നഫീസാ ഉമ്മ എന്ന ഒരു ഉമ്മ മരണപ്പെട്ടു പോയല്ലോ. ആ ഉമ്മ മരണപ്പെടുമ്പോ, ആ ഉമ്മ മരണപ്പെടുമ്പോ അവസാനം പറഞ്ഞ വസീയത്ത് എന്താണെന്ന് എന്റെ ഫറോക്കിൽ വന്ന പെങ്ങന്മാർക്കറിയോ? ആ ഉമ്മ ലോകത്തിരുന്ന് വിട പറയുമ്പോ അവസാനം പറഞ്ഞ വസീയത്ത് എന്തെന്നറിയോ? എന്റെ മയ്യത്തിന്റെ മക്കളെ കാണിക്കല്ലേ,
ഒൻപതര മാസത്തോളം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന പിഞ്ചോമന മക്കളെ താൻ പാലുകൊടുത്ത് താരാട്ട് കൊടുത്ത് താലോലം കൊടുത്ത് വളർത്തിയ മക്കള്, ഇത്രയും കാലം തന്നെ പിരിഞ്ഞു നോക്കാതെ വലിച്ചെറിയപ്പെട്ട മക്കള്, ആ മക്കളെന്റെ മയ്യത്ത് കാണാൻ വന്നാല് നിങ്ങൾ സമ്മതിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുമ്മ ലോകത്ത് നിന്ന് വിട പറയണമെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾ നീ ആ കൂട്ടത്തിൽ പെടുത്തരുതേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ ആ രീതിയിലാക്കരുതേ റബ്ബേ. ജീവനുള്ള ഏത് ശരീരത്തിനോട് നന്മ കാണിച്ചാലും അല്ലാഹുവിന്റെ ലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ ആരെയും നമ്മൾ വെറുപ്പിക്കല്ലേ, ആരെയും നമ്മൾ സങ്കടത്തിലാക്കല്ലേ, ആരെയും നമ്മൾ മുഷിപ്പ് കാണിക്കല്ലേ. വിശാലമായ ഹൃദയത്തിന്റെ സൽസ്വഭാവത്തിന്റെ സൽസരണിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം നേടി പ്രഭ പരത്തുന്ന പരലോകത്തിന്റെ സ്വർഗീയ വഴികളിലൂടെ യാത്ര ചെയ്ത് ഹൗദുൽ കൗസർ നുകരാ. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയട്ടെ, എന്തിനാണ് നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ കല്യാണം മുടക്കുന്നത്, എന്തിനാണ് മറ്റൊരാളെ കുറച്ച് കുറ്റം പറയുന്നത്, എന്തിനാണ് ഈപത്ത് പറയുന്നത്, എന്തിനാണ് പരദൂഷണം പറയുന്നത്, എന്തിനാണ് കളവ് പറയുന്നത്? ഈ നാവുകൊണ്ടാണ് അവസാനം കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്നുകൊണ്ട് പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് കഴിയോ? ആ നാവ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശബ്ദിച്ച നാവാ, ആ നാവ് കോടിക്കണക്കിന് അധികാറുകളെ ചൊല്ലി തീർത്ത നാവാണ്, ആ നാവ് ഒരുപാട് ഇൽമ പറഞ്ഞുകൊടുത്ത നാവാണ് നമ്മുടെ നാവോ. ഫത്തുഹുൽ ഫതാഹിന്റെ രാജകുമാരനായ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് കലിമ പറഞ്ഞ് ആ സമയത്ത് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഗന്ധം വന്നു എന്ന് ആ മരണസമയത്ത് സാക്ഷിയായ അനുയായികൾ പറയുമ്പോ ആ നാവ് ലക്ഷക്കണക്കിന് ദിക്ര ചൊല്ലി തീർത്ത നാവാണ്, ആരെക്കുറിച്ചും ഒരു ഫസാറും ഐബത്തും കുറ്റവും കുറവും പറഞ്ഞ് നടക്കാത്ത നാവാണ്. നമ്മളോ പെങ്ങളേ, നമ്മളോ ചെറുപ്പക്കാരാ, എവിടെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആരെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും റമദാനിന്റെ പൊന്തിങ്കൽ കല വരുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് പോയിട്ട് പൊരുത്തം ചോദിക്കണേ, അവരെ മുമ്പിൽ പോയിട്ട് പൊരുത്തം ചോദിക്കണേ. ഞാൻ പറഞ്ഞു പോയിത്താ, ഞാൻ പറഞ്ഞു പോയിക്കാ, ഞാൻ പറഞ്ഞു പോയിസ്താറേ, എനിക്ക് പൊരുത്തപ്പെട്ടു വരണം, ഞാനൊരു പാവിയാണ്, അറിയാതെ കൂട്ടുകാര് പറഞ്ഞപ്പോ കൂടെ പറഞ്ഞു പോയതാ, അറിയാതെ സഹോദരിമാര് കുടുംബശ്രീക്ക് പോയിരുന്നു പറഞ്ഞപ്പോ കേട്ടിരുന്നു പോയതാ, അറിയാതെ കൂടിപ്പോയതാ, അങ്ങനെ പോയി നേരിട്ട് പറഞ്ഞ് പൊരുത്തം ചോദിച്ചല്ലാർ അല്ലാതെ നമുക്ക് പുറത്തു വരൂല്ല. നമ്മുടെ റമദാനിന്റെ ഒരു ഗുണവും നമുക്ക് ലഭിക്കൂല്ല, റമദാനിന്റെ ഒരു മഹത്വവും നമുക്ക് ലഭിക്കൂല്ല. അല്ലാഹുവിന്റെ റസൂല് കണിശമായ സ്വരത്തിൽ പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്നത്തനമ്മാ, യേശുനി പറയുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. ഇവിടെയും അവിടെയും പറഞ്ഞ് പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ചേരിതിരിവുണ്ടാക്കുന്ന രക്തദാഹികൾക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂല. ആ സ്വർഗത്തിൽ കിടക്കുന്നതാരാ? മണൽത്തരികളെ പോലും വേദനിപ്പിക്കാതെ നടന്നുപോയ സൽസ്വഭാവത്തിന്റെ രാജാവ് അബൂബക്കറിന് സിദ്ദീഖ്, താൻ ധരിച്ചിരുന്ന വസ്ത്രം പോലും ഒരാൾക്ക് സ്വതക്ക കൊടുക്കേണ്ടി വന്നപ്പോ, ഇനി വസ്ത്രം എനിക്ക് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ വേറെ വസ്ത്രമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് പോലും സങ്കടപ്പെട്ടിരിക്കാറ് ഉടുതുണി പോലും സ്വതക്ക ചെയ്ത അബൂബക്കർ സിദ്ദീഖ്, അധികാരത്തിന്റെ സോപാനത്തിൽ അഹങ്കാരിയെ പോലെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രി സമയം തന്റെ പരിസരത്തുള്ള ചെറ്റക്കൂരയ്ക്കകത്ത് രോഗിയായി കിടക്കുന്ന പ്രായം ചെന്ന ഉമ്മയുടെ മലവും മൂത്രവും എടുത്ത് വൃത്തിയാക്കി കൊടുത്തരുന്നതുകൊണ്ടാ കിസ്ര വിറയ്ക്കും കൈസറും പനിക്കുന്നതാ.
കിസറ കിടുകിടാ വിറക്കുന്ന അറേബ്യൻ മണ്ണ് മലമറിഞ്ഞു പോകുന്ന ഉമറെന്ന് പറയുന്ന നാമത്തിന്റെ പരിധികിതമായ ഓർമ്മകള് അറേബ്യൻ ജനതയ്ക്ക് മറക്കാൻ കഴിയില്ലെങ്കില് ആ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തിനാണ് 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 ഒരു പാവപ്പെട്ട ഉമ്മയുടെ വാക്യത്തേക്ക് ഭക്ഷണം വാരി വെച്ചു കൊടുത്തത്? ആ ഉമ്മയുടെ മലവും മൂത്രവും കൈകൊണ്ടെടുത്ത് വൃത്തിയാക്കി കൊടുത്തരെന്തിനാ? മനസ്സിനെ നന്നാക്കാനാ, മനസ്സിനെ വൃത്തിയാക്കാനാ. ഇവിടുത്തെ എന്റെ പ്രിയപ്പെട്ട ബാജു തൂത്തുകിയ ചെറുപ്പക്കാരോട് പറയുകയാ, ഒരു കസേര നിങ്ങൾക്കിന്നെടുത്ത് വൃത്തിയാക്കി ഇടാ കിടിഞ്ഞ നിന്റെ മനസ്സിലെ ഒരു അഹങ്കാരം തകർന്നു പോവുകയാണ്. നിങ്ങളൊരു ബക്കറ്റും കൊണ്ട് ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് നടന്നു പോകാ, ഞാനുണ്ടെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് വന്നാ നിങ്ങളുടെ മനസ്സിലെ അഹങ്കാരം വീണുടഞ്ഞു പോവുകയാണ്. നമുക്കിവിടെ ഈ പരിപാടി വേണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഓടി നടന്ന് പരിശ്രമിക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഒരുപാട് നന്മകൾ ഇട്ടു തരികയാണ്. കോഴിക്കോട് കരാറിലൂടെ ഒഴുകിപ്പോരെ ചീഞ്ചരങ്ങളും വൃത്തികേടുകളും മുഴുവനും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ ഭടന്മാരായി അതിലേക്കിറങ്ങി കയ്യുറ ധരിച്ചുകൊണ്ട് സ്വലാത്തിലിട്ടിറങ്ങിയ ശംസുലമയുടെ മക്കളായ വിഖായുടെ പ്രവർത്തകരെ, നിങ്ങൾക്ക് അഹങ്കരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അഹംഭാവം നിൽക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ രോഗികൾ മലമൂത്ര വിസർജനം നടത്തിയ വൃത്തിയാക്കി കൊടുക്കുന്നവരാണ്, മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നവരാണ്, നാടും നഗരവും വീടും വൃത്തിയാക്കുന്നവരാണ്, മറ്റുള്ളവരുടെ വിഷയത്തിൽ ആൺകുട്ടികളെ പോലെ ഇടപെടുന്നവരാണ്, നിങ്ങളുടെ വിഷമത്തെക്കാ മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവരാണ്. അല്ലാഹുവേ, ഇത്രയും നല്ല ഒരു പ്രവർത്തനം ഇവിടെ സലാമ കാഴ്ചവെക്കുമ്പോ അത് തിരിച്ചറിയാതെ പോകുന്ന കുരുടന്മാരാക്കി ശവങ്ങളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. കുഞ്ഞു മരിക്കുമ്പോ ഒരു ഉമ്മ അൽഹംദുലില്ല പറഞ്ഞാൽ അവിടെ അവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ തോറ്റ് തലകുമ്പിടുകയാണ്. റബ്ബേ, ആ ഉമ്മ പറഞ്ഞു നിന്റെ കുഞ്ഞല്ലേ നീ എടുത്തതിന് അവർക്കെന്തിനാ സങ്കടം എന്ന് പറഞ്ഞിട്ട് ആ പ്രസവിച്ച ഉമ്മ അൽഹംദുലില്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ വീട് കൊടുക്കുകയാണ്. സാമ്പത്തിക പരാധീനതയും ബുദ്ധിമുട്ടും വരുമ്പോ അൽഹംദുലില്ല പറഞ്ഞിട്ട് സ്വയം തന്നെ വീണ്ടും ഉള്ളതുകൊണ്ട് സ്വതക്ക ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ജനങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നത് വലിയ സീറ്റാണ്, വലിയ പദവിയാണ്, ചെറിയ കാര്യമൊന്നുമല്ല. അല്ലാഹു അതുകൊണ്ട് ഈ സ്വതക്ക ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ലോകത്തിരുന്നൊരാൾ മരണപ്പെട്ട് ഖബറിന്റെ അകത്തേക്ക് വന്നാൽ ആ മനുഷ്യൻ ദുനിയാവിൽ ചെയ്ത എല്ലാ വൃത്തികേടുകളും ഒരു ഭീകര രൂപം സ്വീകരിച്ചുകൊണ്ട് ഖബറിന്റെ അകത്ത് വരുമെന്നാണ്. പറഞ്ഞ ഫസാദുകളും പറഞ്ഞ കളവുകളും ചെയ്തുപോയ തെമ്മാടിത്തരങ്ങളുമെല്ലാം വേറെ ഒരു ഭീകര രൂപം വേറെ ഒരു ഭീകര രൂപമായി രൂപരൂപാന്തരപ്പെട്ടുകൊണ്ട് ഖബറിന്തകത്ത് വന്നിട്ട് ആ മയ്യത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയും വജസാക്കുമുല്ലാഹു ശർറാ. നീ സൽസ്വഭാവത്തിന്റെ ഉടമകളായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഫജസാക്കുമുല്ലാഹു ഖൈറാ. അല്ലാഹുവിന്റെ മാലാകമാര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മാലാകമാര്, സൽസ്വഭാവത്തിന്റെ പരിപൂർണമായ ശുഭവസ്ത്രധാരികളായി നല്ല രൂപം പ്രാപിച്ചുകൊണ്ട് ഖബറിന്റെ അകത്ത് വന്നിട്ട് ഫജസാക്കുമുല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് നന്മ ചുരിഞ്ഞു തരട്ടെ എന്ന് ഖബറിന്റെ അകത്ത് പറയുമെന്നാണ്. അല്ലാഹുവേ, അങ്ങനെ പറയുന്ന നന്മ ചൊരിയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഈ ദുനിയാവിൽ ആരെയും വെറുപ്പിക്കാത്ത സൽസ്വഭാവത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബത്തിനോട്, അന സഈമും ബി ബൈതിം ഫീ അഇലൽ ജന്നാ, സ്വർഗത്തിന്റെ മുകളിൽ സ്വർഗത്തിന്റെ ഏറ്റവും വലിയൊരു വീട് നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. പെങ്ങളെ ശ്രദ്ധിക്കണേ, ഫറോഖിൽ വന്ന ചെറുപ്പക്കാരാ ശ്രദ്ധ ഇങ്ങോട്ട് തരണേ, ശ്രദ്ധ ഇങ്ങോട്ട് തരണേ. ഇസ്ലാമിക സന്ദറിന്റെ തിരിവിനെ കുറിച്ച് പറയുമ്പോ എഴുന്നേറ്റ് പോകാ തോന്നല്ലേ, ശ്രദ്ധ ഇങ്ങോട്ട് തരണേ. നിങ്ങളുടെ പണം അല്ലാഹുവിന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കണ്ട, പിടിച്ചു വെച്ചോ. ഒരു സ്വർണം നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊടുക്കണ്ട. ഇട്ടുകൊണ്ട് നടന്നോ, എത്ര കാലം നടക്കും?
കൊടുക്കണ്ട, ഇട്ടുണ്ടോ, എത്ര കാലം നടക്കും, ഗ്യാരണ്ടി ഉണ്ടോ? നാളത്തെ ഒരു ദിവസം പകല് ഫുള്ള് ഞാൻ ഈ മാല ഇട്ടുകൊണ്ട് നടക്കുമെന്ന് ഗ്യാരണ്ടി പറയാൻ ഏതെങ്കിലും പെണ്ണിന് കഴിയുമോ? ജീവിതമൊക്കെ തീർന്നില്ലേ സഹോദരിമാരെ, ആരെ കാണിക്കാൻ, ആർക്ക് കൊടുക്കാൻ? ഞാനിന്നിവിടെ വന്നപ്പോൾ സുലേഖ എന്ന് പറയുന്ന ഇവിടെ ഉള്ളൊരു സഹോദരി സ്നേഹസാഗരത്തിലേക്ക് ഒരു പവന്റെ വള ഇവിടെ കൊടുത്തു. ഞാൻ സദസ്സിൽ സ്നേഹസാഗരത്തിൻ്റെ പൈസ പിരിവൊന്നും നടത്തലില്ല. അതൊക്കെ അവിടെ ആവശ്യമുള്ളവർ കൊണ്ടുവന്നു കിട്ടുന്ന പറയാം, കാരണം അത് എൻ്റെ ആവശ്യം മാത്രമല്ലല്ലോ, എൻ്റെ ആവശ്യത്തിന് ഞാൻ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർ അറിഞ്ഞു വന്ന് ചെയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. ഈ കാര്യം അവരോട് ഈ സന്ദേശം എത്തിക്കുക, താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലാതെ നിർബന്ധിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇത്ര സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കണം, നിങ്ങളുടെ ബിൽഡിംഗ് ആയിട്ടെടുക്കണം, നിങ്ങളുടെ ഉമ്മാമ ഏറ്റെടുക്കണം, അങ്ങനല്ല. എനിക്ക് അല്ലാഹു തരുന്നത് ഞാൻ ചെയ്യും, നിങ്ങൾക്ക് അല്ലാഹു തരണം, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. കാരണം എന്താ, അതിപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ട യാതൊരു കടപ്പാടും ഇല്ല. ഞാൻ ആ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക, താല്പര്യമുള്ളവർ ചെയ്യുക. ഇപ്പം ഇവിടെ ഉള്ള ഒരു സുലൈഖക്ക് അത് തരേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ അല്ല, അവരുടെ മനസ്സിൽ ആ കാരുണ്യം, ആ ഹൃദയത്തിൽ ആ നന്മ ദ്വാരക്കാൻ വേണ്ടിയിട്ട് തന്നു. അവിടെ ആണി ഉസ്താദ് വരുമ്പോൾ ദ്വാരപ്പിക്കും, അവിടുത്തെ രോഗികളുടെ പുതിയ ബിൽഡിങ്ങിന് അത് ഉപകാരപ്പെടുത്തും, ഒക്കെ ഗുണം കിട്ടും. ഇവിടെ ഇസ്ലാമിക് സെൻറ്ററിന് വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മുഷിപ്പ് തോന്നി നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ കൊടുക്കാതെ കൊണ്ടുപോയാൽ എത്ര കാലം ആർക്കും കൊടുക്കാതെ കൊണ്ട് നടക്കും പറയും? നിങ്ങൾ കൊടുക്കാതെ കൊണ്ട് നടന്നു എത്ര കൊല്ലം കൊണ്ട് നടക്കും? 10 കൊല്ലം ആർക്കും കൊടുക്കാതെ ഒരു 10 വള നിങ്ങൾ കൊണ്ടു നടന്നു, എന്ത് നേട്ടം? നിങ്ങൾ മരിക്കുമ്പോൾ മക്കൾ ഊരിയെടുക്കും, ഇത് തന്നെ. നിങ്ങൾ മരിക്കുമ്പോൾ മക്കൾ ഊരിയെടുക്കും, അത് അത്ര തന്നെ. വേറെ ആർക്കാണ്? നിങ്ങൾ ആലോചിക്ക്. ഇപ്പൊ എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞു മോളുണ്ട് വീട്ടിൽ 6 മാസമുള്ള മോളിങ്ങനെ കളിപ്പിക്കുമ്പോൾ മോള് വൈഫിൻ്റെ കമ്മലിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പൊട്ടിക്കാതിരുന്നാൽ നിനക്ക് തന്നെ ഇത് ഉപയോഗിക്കാം വലുതാവുമ്പോൾ. ഇത് പൊട്ടിച്ച് കളയാതിരുന്നാൽ നിനക്ക് തന്നെ ഇത് വലുതാവുമ്പോൾ ഉപയോഗിക്കാം. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഉമ്മമാരുടെ മനസ്സങ്ങനെയാണ്. ഇതെൻ്റെ മോക്ക്, ഇതെൻ്റെ മോക്ക്, ഇതെൻ്റെ മോന് വീട് വയ്ക്കാൻ, അതെൻ്റെ മോക്ക് ഇങ്ങനെ തന്നെ എല്ലാം ഇങ്ങനെ മക്കൾക്ക്. പക്ഷെ ആ മക്കൾ തിരിച്ച് ചെയ്യണതോ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ തിരിച്ചെയ്യുമെങ്കിൽ നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങളും ഉമ്മാക്കും വാപ്പാക്കും, നിങ്ങളുടെ മക്കൾ, നിങ്ങൾ പറയും എൻ്റെ മോൻ വലിയ സ്നേഹമാണ്, ഞാൻ മരിച്ചാൽ എനിക്ക് അങ്ങനെ ചെയ്യും, ഞാൻ മരിച്ചാൽ എനിക്ക് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നിങ്ങൾ പറയും. വെറുതെ പറയല്ലേ? നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? മരിച്ചുപോയവരാണ്, ഉമ്മ കബറിലാണ്, എൻ്റെ ഒരു വള ഊരിയിട്ട് ഉമ്മാക്ക് കൊടുക്കുക, ഇച്ചിരി പുളിക്കും തോന്നുന്നുണ്ടോ? 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ഓക്കെ, ഇൻഷാല്ലാ 100 രൂപ കൊടുക്കാം, അതിപ്പോൾ വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോ, അത് നമുക്ക് കൊടുക്കാം. പക്ഷെ ഒരു സ്വർണം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ പോലും ഇച്ചിരി പ്രയാസമാണ്. അപ്പൊ ഇനി വരുന്ന കാലമോ? ഈ കാലത്ത് അത്ര പ്രയാസമാണെങ്കിൽ ഇനി വരുന്ന കാലത്ത് ഇതിലേറെ പ്രയാസമായിരിക്കും. 100 രൂപ പോലും കൊടുക്കാൻ ചിലപ്പോൾ അന്നത്തെ മക്കൾക്ക് തോന്നൂല. അതുകൊണ്ട് ഞാൻ പറയേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റണത് ചെയ്യുക. നിങ്ങൾക്ക് ആരെയും നിങ്ങളെ നിർബന്ധിക്കൂല. നിങ്ങളിവിടെ കൊടുത്തില്ല എന്ന് പറഞ്ഞാലും ഇസ്ലാമിക് സെന്റർ ഇവിടെ വരണമെന്ന് അല്ല ഉദ്ദേശിച്ച വരും. അതിന് ആൺകുട്ടികളുടെ കയ്യിൽ നല്ല പണം കൊണ്ടുവന്നിട്ട് നടത്തും. പക്ഷെ അതിൽ ഇടിച്ചു കയറി ചെയ്യലാണ് നമ്മുടെ ബാധ്യത. അതാണ് ഞാൻ പറയണത്, നിർബന്ധിക്കാത്തതെന്താ? അതിൽ ഇടിച്ചു കയറി എനിക്കും പങ്കാകണമെന്ന് പറഞ്ഞ് ചെയ്യലാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്, ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. നിങ്ങൾക്ക് സ്വർഗത്തില് ഉന്നതമായ ഒരു വീട് തരാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. സഹാബത്ത് പറഞ്ഞു, നബിയേ, സ്വർഗം പോലും ഞങ്ങൾക്ക് ഉറപ്പില്ലല്ലോ, സ്വർഗം പോലും ഞങ്ങൾ വല്ലാതെ കണ്ണീരോടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണല്ലോ. ആ സ്വർഗത്തിൻ്റെ അകത്തൊരു വീട് തരുമെന്ന് നിങ്ങൾ ഉറപ്പ് പറയുമെങ്കിൽ അതെന്തുകൊണ്ടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നരി, മൻ ഹസ്സന ഖുലുഖഹു, അവന്റെ സ്വഭാവത്തെ അവൻ മെച്ചപ്പെടുത്തി, അവന്റെ സ്വഭാവത്തെ അവൻ നന്നാക്കി. ആരെയും ഒന്നും പറഞ്ഞില്ല, അവനെ കൊണ്ട് കഴിയുന്ന തരത്തിൽ അല്ലാഹുവിനും ദീനും സഹായിച്ചു. അവൻ മരണപ്പെടുമ്പോ ജനങ്ങളൊക്കെ പറഞ്ഞു, ഇന്നാലില്ല, നമ്മുടെ നാടിന് അവനൊരു നഷ്ടം തന്നെയാണ്, നമ്മുടെ നാടിന്റെ പ്രവർത്തനങ്ങൾക്ക് അവനൊരു നഷ്ടം തന്നെയാണ്, നമ്മുടെ നാടിന്റെ ഖിദ്മത്തുകൾക്ക് അവനൊരു നഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിട പറഞ്ഞു
കടന്നു പോകുമ്പോ അല്ലാഹുവേ അവന് കബറിന്റകത്ത് കിട്ടുന്നത് വലിയ വലിയ നന്മയാണ്, പ്രതിഫലമാണ്. മുത്തുനബി തങ്ങൾ പറയുന്നവ ഇന്നമിൻ അബ്അലിക്കും നിലയ്യാ, നാളെ പരലോകത്ത് അല്ലാഹുവും ഞാനും ഏറ്റവും കോപിക്കുന്നത് ആരോടാണ്? അബ്അലിക്കും നിന്നീ മജ്ലിസൻ യൗമൽ ഖിയാമാ, ഖിയാമത്ത് നാളിൽ വളരെ 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 വിദൂരത്താണ് ആ മനുഷ്യൻ. ആരാണ് നബിയേ? പരലോകത്ത് അല്ലാഹു കോപിക്കുന്നു എന്ന് മാത്രമല്ല, വളരെ വിദൂരത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യനാരാണ്? അസ്സൂഖും അഖ്ലാഖാ, അവർ ഏറ്റവും വൃത്തികെട്ട സ്വഭാവമുള്ളവരാണ്. അവരെ നബി തങ്ങൾ വിശദീകരിച്ചു, അസ്സർസാറോ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, ഒരു നന്മയുമില്ല എപ്പോഴും സംസാരിക്കുക, ഒരു പുണ്യവുമില്ല എപ്പോഴും സംസാരിക്കുക, ആർക്കും ഒരു ഗുണമില്ല വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗമാണവർ. അവർ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തിരുന്ന് വിദൂരത്താണ്. അവർ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കോപമേറ്റ് വാങ്ങിയവരാണ്. റബ്ബേ ഞങ്ങളെ കാക്കണേ, റബ്ബേ ഏറ്റവും നല്ല സ്വഭാവിക്കല്ലാതെ ഖബറിന്റെ കത്ത് സന്തോഷത്തോടെ കിടക്കാൻ പറ്റൂല. ഏറ്റവും നല്ല ഉത്കൃഷ്ടർക്കല്ലാതെ അല്ലാഹുവിന്റെ മാലാഖമാരുടെ സ്വീകരണം കിട്ടൂല. അതുകൊണ്ട് എപ്പോഴും ദ്വാരക്കണം, അല്ലാഹുവേ എന്നെ നന്നാക്കണേ റബ്ബേ, എന്റെ സ്വഭാവത്തെ നന്നാക്കണേ അല്ലാ, എനിക്ക് ഹിദായത്ത് നൽകണേ അല്ലാ, എന്റെ മനസ്സ് സൗഹാർദ്ദതയുടെ മനസ്സാക്കണേ അല്ലാ, ആരോടും വെറുത്തു കഴിയുന്ന ഒരു മനസ്സ് നീ എനിക്ക് തരരുത് റബ്ബേ എന്ന് പറഞ്ഞ് പടച്ചവനിലേക്ക് ദ്വാരക്കുക.